ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാ ഭാഗം 1 ദിനവൃത്താന്തം 20, ദാനിയേൽ 3:5-16 വെളിപ്പാട് 1:4-8. ബെഥേസ്ത കുളക്കരയിൽ കിടന്ന രോഗിക്ക് സൗഖ്യം നൽകിയ ശേഷം യേശു അവന് കൊടുത്ത ഉപദേശം ഇനി പാപം ചെയ്യരുത് എന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഓരോ വിശ്വാസിയും ഒരു നിമിഷം ഈ കൽപ്പന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ ഇതുവരെ ചെയ്ത പാപങ്ങൾ ആ നിമിഷത്തിൽ ചെയ്യാതിരിക്കാൻ കഴിയും. അങ്ങനെ നിമിഷങ്ങൾ മിനിറ്റുകളും, മിനിറ്റുകൾ മണിക്കൂറുകളും, മണിക്കൂറുകൾ ദിവസങ്ങളാകുകയും പാപത്തിൽ തുടരാത്ത ഒരു ജീവിതം സാധ്യമാകുകയും ചെയ്യും. നമുക്ക് ഏതെങ്കിലും അബദ്ധങ്ങൾ പുതുതായി സംഭവിക്കുകയില്ല എന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങളെ ഇനി ആവർത്തിക്കാതിരിക്കുവാൻ നമുക്ക് സാധിക്കും. ആകയാൽ നമുക്ക് നമ്മുടെ കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കാം, ഇനി പാപം ചെയ്യാതിരിക്കാം. ദൈവം ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ അങ്ങ് നൽകിയ വചനത്തിനായി സ്തോത്രം. ഓരോ നിമിഷവും ഇനി പാപം ചെയ്യരുത് എന്നുള്ള അവിടുത്തെ കൽപ്പന പ്രമാണിക്കുവാൻ, ശുദ്ധിയിൽ ജീവിക്കുവാൻ അങ്ങ് എല്ലാ കൃപയും നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.